വാർത്തകൾ തുടരുന്നു. പാലക്കാട് ഭാരതി വിദ്യാമന്ദർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ശ്രേഷ്ഠഭാഷാ വാരാചരണ സമാപന സമ്മേളനം കവിയും നിരൂപകനുമായ പ്രസാദ് കാക്കാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഈ അധിക വർഷം മുതൽ പത്രമാധ്യമങ്ങളിൽ പലപ്പാട് ഭാരതി വിദ്യാമന്ദിർ നിറഞ്ഞു നിന്നതിന്റെ ചില അടയാളങ്ങൾ, പ്രത്യേകിച്ചും മല്ലപാട പ്രോഗ്രാമിൽ മനോരമയുടെ താളുകളിൽ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ ചെയ്ത സംശുദ്ധിയുള്ള നിറഞ്ഞ മനസ്സിന്റെ സാന്നിധ്യമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നെഹ്റു വിദ്യാലയം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് കുട്ടികളെ അണിനിരത്തി അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരുപാട് നല്ല കാര്യങ്ങളെ പറ്റിയുള്ള ചില അറിവുകളോടുകൂടിയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചത് നിങ്ങളുടെ പ്രിയപ്പെട്ട മലയാളം അധ്യാപകൻ ശിശു മാഷാണ്. പ്രിൻസിപ്പൽ എം ടി കലാധരൻ അധ്യക്ഷനായി, മാനേജർ അജിത് പ്രവാസ്, പ്രധാന അധ്യാപിക സരിത, ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മലയാള കവിതയെ ആധാരമാക്കി വിദ്യാർത്ഥികൾ നൃത്ത ശില്പം അവതരിപ്പിച്ചു. പാലക്കാട് ഉപജില്ലാ സ്കൂൾ കായിക മേളയ്ക്ക് പാലക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപനമായി. സമാപന യോഗം തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ, പ്രിയപ്പെട്ട കായിക പ്രതിഭകളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, മാധ്യമ പ്രവർത്തന സമ്മേളനം നമുക്കറിയാം കഴിഞ്ഞ 3 ദിവസമായി നമ്മുടെ ചർച്ചയിലെ കുറഞ്ഞ സമയവും കൂടുതൽ ദൂരവും കണ്ടെത്താനുള്ള പ്രതിഭകളുടെ മഹത്തായ മത്സരങ്ങൾ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായും ഇവിടെ നിന്ന് ഈ സമ്മാനം ഏറ്റുവാങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പ്രതിഭകളൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നത്. കായിക കേരളത്തിന്റെ അഭിമാനവും സ്വപ്നവും പ്രതീക്ഷയുമാണ് ഈ യുവ പ്രതിഭകൾ എന്ന് നമുക്കറിയാം. നേരത്തെ ശ്രീമാസം സൂചിപ്പിച്ചതുപോലെ അച്ചടക്കമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിനും മാതൃകയാകുന്ന വിധത്തിൽ കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ പിഞ്ചു കുടുംബങ്ങളിൽ കൊണ്ട് തന്നെ അവരുടെ മഹത്തായ അവരുടെ കായിക രംഗത്തുള്ള സംഭാവനകൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് ഇതുപോലെയുള്ള കായിക മേളകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സബ്ജില്ലയിലെ വിദ്യാലയങ്ങൾ തമ്മിലുള്ള സൗഹൃദ പോരാട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ സബ്ജില്ലകൾ റവന്യൂ ജില്ലാ കായിക മേളയിലേക്ക് പോകുമ്പോൾ ഈ സബ്ജില്ലയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ സബ്ജില്ല സി എം നൌഷാദ് വിജയികളെ അനുമോദിച്ചു. ക്രിക്കറ്റ് സീനിയർ ബോയ്സ് എസ് എൻ സ്പരിജനം ഷട്ടിൽ ബാഡ്മിന്റൺ ജി 2 സീനിയർ ബോയ്സ് എച്ച് എസ് ചന്ദ്രാപ്പിൻ അധ്യക്ഷനായി സിനി പി എസ് ശ്രീവത്സൻ, കെ എം സൽമ, ശശികല ശ്രീവത്സൻ തുടങ്ങിയവരും സംസാരിച്ചു. മലയാള സിനിമയുടെ ആദ്യ നായിക പി കെ റോസി ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ആലപ്പാട് എസ് എൻ ബി സമാജത്തിൽ നടന്നു. പി കെ റോസി സ്മാരക ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം സംവിധായകൻ ഷൈജു അന്തിക്കാട് നിർവഹിച്ചു. എന്തായാലും നവംബർ 7 തന്നെ ആ ഓർമ്മ ദിവസം തന്നെ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ തുടങ്ങിയത് വളരെ നല്ല കാര്യമാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഈ തോറ്റുപോയവരുടെ ചരിത്രം അത് ആഘോഷിക്കാൻ പലരും ഉണ്ടാകില്ല. കാരണം പക്ഷെ ഈ തോറ്റുപോയവരാണ് എപ്പോഴും ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്.
എപ്പോഴും ഭൂരിപക്ഷമല്ല ഒരിക്കലും ഒരു ചരിത്രം ഉണ്ടാക്കിയിട്ടില്ല. ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് എപ്പോഴും ന്യൂനപക്ഷമാണ്. ഇവിടെ നാം അറിയാത്ത ഒരുപാട് പാട്ടുകൾ നാം പാടി നടക്കുന്നുണ്ട്. അത് എഴുതിയതൊന്നും ആരാണെന്ന് നമുക്കറിയില്ല. പറഞ്ഞ കഥകൾ അറിഞ്ഞ അതെല്ലാം ഈ അടിസ്ഥാന വർഗത്തിൻ്റെതായതുകൊണ്ടാണ് അതിന് എന്താ പറയാ രചയിതാക്കളില്ലാതെ ആ പാട്ട് എഴുതിയത് ആരാണെന്ന് നമ്മൾ അറിയപ്പെടാതെ പോയത്. അത്തരം അറിയപ്പെടാതെ കിടക്കുന്ന പാട്ടുകളും കഥകളും എല്ലാം അടിസ്ഥാന വർഗത്തിനാണ്, മേലാളന്മാരുടെ മാത്രമാണ് നമ്മൾ ഈ നാളുടെ നമുക്ക് അറിയപ്പെടുന്നത്. അതുപോലെ അറിയപ്പെടാതെ പോയ നമ്മുടെ ആദ്യത്തെ നടിയാണ് പി കെ റോസി. ചരിത്രത്തിൽ എന്താ പറയുക, ഇപ്പോഴും ഗവൺമെന്റ് എനിക്ക് തോന്നുന്ന ആ തരത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അവരെ കുറിച്ച് ആ ഒരു സിനിമ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. ജസിനാനി പറയുന്നതിന്റെ ജസിനാന്റെ മകൻ അതിന്റെ ഫിലിം റോളുകളൊക്കെ ഒരിക്കൽ കത്തിച്ചു. കെ ആർ സുകുമാരൻ, ടി കെ രാമകൃഷ്ണൻ, പി എ അജയകുമാർ, ഇ പി കാർത്തികേയൻ, ടി എ ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാല് ഷോർട്ട് സിനിമകളുടെ പ്രദർശനവും ഉണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരുക്കങ്ങൾ പൂർത്തിയായി. പഴുവിൽ ഷഷ്ടി മഹോത്സവം വെള്ളിയാഴ്ച. ഒരേ റൂട്ടിൽ 40 വർഷം ഓടിത്തിമർത്ത രാമേട്ടനെ ചാഴൂരിൽ പൗരാവലി ആദരിച്ചു. മലയാളത്തിന്റെ ആദ്യ നായിക പി കെ റോസിയുടെ പേരിൽ ആലപ്പാട് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.